കായംകുളം കൊച്ചുണ്ണി പുറത്തിറങ്ങി വമ്പൻ കളക്ഷനുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. അതിനിടയിൽ കായംകുളം കൊച്ചുണ്ണിയുടെയും ഇത്തിക്കര പക്കിയുടെയും യഥാർത്ഥ ചരിത്രങ്ങൾ പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഐതിഹ്യമാലകളിൽ നിന്നും പറഞ്ഞ കഥയെ ആസ്പദമാക്കിയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ തിരക്കഥ രചിക്കപ്പെട്ടതും. എന്നാൽ ഇത്തിക്കര പക്കിയുടെ കഥ പൂർണ്ണമായും ചിത്രത്തിൽ പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്തിക്കര പക്കിയുടെ ചരിത്രം പരിശോധിക്കുന്നത് ശ്രദ്ധേയമാവുകയാണ്. സിനിമയിൽ മോഹൻലാൽ അനശ്വരമാക്കിയ ഇത്തിക്കര പക്കിയുടെ ജീവനുള്ള ചരിത്രം സിനിമ പാരഡൈസോ ക്ലബ് എന്ന സിനിമാ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുകയാണ് ഒരു വായനക്കാരൻ. കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ എന്ന സ്ഥലത്തുള്ള ഒരു മത്സ്യ കച്ചവടക്കാരന്റെ മകനായിരുന്നു ഇത്തിക്കര പക്കി. യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്നായിരുന്നു. വീട്ടുകാർക്കൊപ്പം കുട്ടിക്കാലത്ത് ഇത്തിക്കരയിൽ സ്ഥിരതാമസമാക്കി. കുട്ടിക്കാലത്ത് തന്നെ പാവങ്ങളെ സഹായിക്കാൻ പക്കി സദാ സന്നദ്ധനായിരുന്നു. ആറ്റിലും കടലിലും ഏതഭ്യാസത്തിലും മിടുക്കനുമായിരുന്നു. ആറ്റിൽ വീണ് ജീവന് വേണ്ടി കേണ നിരവധി പേരെ പക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജന്മിമാർക്ക് വേണ്ടി ആറ്റിലൂടെ കെട്ടുവള്ളത്തിൽ കൊണ്ടുപോകുന്ന കാർഷിക വിളകളും മറ്റും തട്ടിയെടുത്ത് നിർധനരായ പാവങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് പക്കി എന്ന കള്ളനെങ്കിലും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. എവിടെയും എത്ര വേഗത്തിലും പോയി കൃത്യം നടത്താനുള്ള പ്രാവീണ്യം കൊണ്ടാണ് പക്കി എന്ന പേരുണ്ടാകാൻ കാരണം. പാവപ്പെട്ട ജനങ്ങളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച് പണമുണ്ടാക്കുകയും കപ്പം കൊടുക്കാത്തവരുടെ കൃഷിയിടങ്ങൾ കയ്യേറി കാർഷിക വിളകൾ സ്വന്തം പത്തായത്തിലാക്കുന്ന ജന്മിമാരാണ് ഇത്തിക്കര പക്കിയുടെ പ്രധാന നോട്ടപ്പുള്ളികൾ. ഇവരെ കൊള്ളയടിച്ച് കിട്ടുന്ന മുതലുകൾ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് പക്കിയുടെ രീതിയും. ഇത്തിക്കരയാറിന്റെ ഭാഗത്താണ് പക്കിയുടെയും കൂട്ടുകാരുടെയും പ്രധാന സങ്കേതം. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കൊല്ലം പരവൂർ കായലിലും ആറ്റിങ്ങലിലെ പ്രധാന പൂവൻപാറ ആറിന് സമീപവും പക്കി പകൽക്കൊള്ളം നടത്തിയതായി ചരിത്രം പറയുന്നു. അന്ന് ആ പ്രദേശത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പരവൂരായിരുന്നു. അവിടുത്തെ പോലീസുകാർക്കെല്ലാം പക്കിയെ വലിയ ഭയമായിരുന്നു. ഒരിക്കൽ പോലും അവർക്ക് പക്കിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു. അക്കാലത്ത് പരവൂർ കായലിലൂടെ കായംകുളത്തു നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ വള്ളങ്ങളിൽ ചരക്ക് കടത്ത് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും കൊള്ള നടത്താൻ കായംകുളം കൊച്ചുണ്ണിക്കൊപ്പം പക്കിയും കാണുമായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റ സുഹൃത്തായ പക്കി ഒരിക്കലും ഒപ്പം നിൽക്കുന്നവരെ ചതിക്കില്ല. അതാണ് പക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 45-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ടാണ് പക്കി മരണത്തിന് കീഴടങ്ങുന്നത്. ഒരു കള്ളൻ മരിക്കുമ്പോഴത്തെ വികാരമായിരുന്നില്ല അന്ന് ആ നാട്ടിൽ ഉണ്ടായത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു ജനപ്രതിനിധിയുടെ വേർപാടിന്റെ വേദനയായിരുന്നു നാട്ടുകാർക്ക് അന്നുണ്ടായത്. മൈലക്കാട് സിത്താരമുക്കിലെ കൂട്ടുമ്പുറം പള്ളിയിലെ ഖബറിലെ ആദ്യ വരിയിലെ രണ്ടാമനായി നിത്യവിശ്രമം കൊള്ളുന്നത് ഇത്തിക്കര പക്കിയാണ്. 1964 കലാനിലയമാണ് ഐതിഹ്യമാലയിലെ കായംകുളം കൊച്ചുണ്ണി എന്ന മോഷ്ടാവിനെ കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്ന തലക്കെട്ടോടെ നാടകത്തിൽ കൂടി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. അതിൽ കൊച്ചുണ്ണിക്ക് ജീവൻ നൽകിയത് VT അരവിന്ദാക്ഷ മേനോൻ എന്ന അതുല്യ കലാകാരനായിരുന്നു. 1965 ആദ്യമായി നല്ല നാടക നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത് കലാനിലയത്തിന്റെ കായംകുളം കൊച്ചുണ്ണിയിലെ കൊച്ചുണ്ണിയുടെ വേഷം ചെയ്ത അരവിന്ദാക്ഷ മേനോൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ ഈ കാണുന്നതും. പഴയ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത് ഇത്തിക്കര പക്കിയുടെ ഫോട്ടോയോ രൂപമോ ലഭ്യവുമല്ല.